മോർണിംഗ് മൈ ഡിയർ സ്റ്റുഡൻസ് ടുഡേ വി ഡിസ്കസിംഗ് എബൗട്ട് ദി ടോപ്പിക് ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ലാസ്റ്റ് ക്ലാസ് വി ഡിസ്കസ് എബൌട്ട് ദി ടോപ്പിക് യൂണറി ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്തായിരുന്നു യൂണറി ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത് അതിൻ്റെ അകത്ത് എത്ര ഓപ്രാൻസ് അല്ലെങ്കിൽ ഓപ്പറേറ്റേഴ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ഓപ്പറേറ്റർ മോർ ദാൻ വണ്ണും ദെൻ ഓപ്പറാൻസ് എന്ന് പറയുന്നത് ഒരൊറ്റവർണ്ണമേ കാണത്തുള്ളൂ അതാണ് യൂണറി ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത് ഇനി അടുത്തതാണ് ബൈനറി ബൈനറി എന്ന് പറയുമ്പോൾ എത്ര ഓപ്പറേറ്റർ കാണും ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡിങ്ങിൻ്റെ അകത്ത് രണ്ട് ഓപ്പറാൻസ് ആയിരിക്കും ഉള്ളത് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് ഈസ് എ കമ്പയിൽ പോളമോഫിക് ടെക്നീക് എ സിംഗിൾ ഓപ്പറേറ്റർ ക്യാൻ പെർഫോം മൾട്ടിപ്പിൾ ഫങ്ഷനാലിറ്റി അപ്പോൾ നമ്മൾ കണ്ടു എന്താണ് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് വെച്ചാൽ എന്താണ് ഒരു സിംഗിൾ ഓപ്പറേറ്റർ മോർ ദാൻ വൺ ഫംഗ്ഷൻസ് പെർഫോം ചെയ്യുന്നു അതിന് പറയുന്ന പേരാണ് ഓപ്പറേറ്റർ ഓവർലോഡിങ് ആസ് എ റിസൾട്ട് ദി ഓപ്പറേറ്റർ ദാറ്റ് ഈസ് ഓവർലോഡറ്റ് ഈസ് കേപ്പബിൾ ടു പ്രൊവൈഡ് സ്പെഷ്യൽ മീനിംഗ് ടു ദി യൂസർ ഡിഫൈൻ ഡാറ്റാ ടൈപ്പ് ആസ് വെൽ അപ്പം ഈ ഓപ്പറേറ്റർ ഓവർലോഡിംഗ് വഴിയും എന്ത് ചെയ്യാൻ പറ്റും ഒരു സ്പെഷ്യൽ മീനിങ് യൂസറിന് ഡാറ്റാ ടൈപ്സ് വഴി ഡിഫൈൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരുന്നു വി ക്യാൻ ഓവർലോഡ് ബൈനറി ഓപ്പറേറ്റർ ലൈക്സ് പ്ലസ് ഇൻറ്റു സ്ലാഷ് മൈനസ് എക്സെട്രാ ടു ഡയറക്റ്റ്ലി മാനിപ്പുലേറ്റ് ദി ഒബ്ജക്ട് ഓഫ് എ ക്ലാസ് അപ്പോൾ നമുക്ക് ഈ ബൈനറി ഓപ്പറേറ്റർ ഓവർ ബൈനറിയെന്ന് വെച്ചാൽ രണ്ട് ആണ് ഉണ്ടാവുക അല്ലേ അപ്പോൾ യൂണറി എന്ന് വെച്ചാൽ ഒരു ഓപ്പറാൻറ്റ് അപ്പം ഇതിൻ്റെ സിൻഡാക്സ് ഇതാണ് നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെയാണ് റിട്ടേൺ ടൈപ്പ് ദെൻ സ്കോപ്പ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ ഓപ്പറേറ്റർ ബൈനറി ഓപ്പറേറ്റർ സിമ്പിൾ പാരാമീറ്റേഴ്സ് ദൻ കേള് ബ്രാക്കറ്റ് ഓപ്പർ ഫംഗ്ഷൻ ഡെഫിനിഷൻ ഇപ്പം ഇവിടെ നമ്മൾ സ്ക്വാബ് റെസൊല്യൂഷൻ ഓപ്പറേറ്റർ എന്തുകൊണ്ടാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇഫ് യു വാണ്ട് ടു ഡിഫൈൻ ദാറ്റ് ഓപ്പറേറ്റർ ഫംഗ്ഷൻസ് ഔട്ട് സൈഡ് എ ക്ലാസ് അപ്പം നമ്മൾ ക്ലാസിൻ്റെ അകത്ത് തന്നെയാണ് കൊടുക്കുന്നതെങ്കിൽ ഈ ഒരു സിൻഡാക്സ് ഫോളോ ചെയ്യേണ്ട കാര്യമില്ല നമുക്കിവിടെ ഡയറക്റ്റായിട്ട് ഓപ്പറേറ്റർ ക്ലാസിൻ്റെ നെയിം അതാണ് നമ്മളിവിടെ സ്പെസിഫൈ ചെയ്യുക ക്ലാസിൻ്റെ ലിമിറ്റ്സ് ഇവിടെ കൺസ്ട്രക്ടർ ആണ് സോ ഇവിടെ കൺസ്ട്രക്ടറിൻ്റെ നെയിമും ക്ലാസിൻ്റെ നെയിമും സെയിം ആയതുകൊണ്ട് ക്ലാസിൻ്റെ നെയിം ഏതാണ് വന്നിരിക്കുന്നത് കോംപ്ലക്സ് അല്ലേ ഇപ്പോൾ ക്ലാസ് എൻ്റെ നെയിം ദെൻ ഓപ്പറേറ്റർ എന്ന് പറയുന്ന കീവേഡ് ദെൻ ഏത് ആണോ നമ്മൾ ഓവർലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഓപ്പറേറ്റർ പ്ലസ് സിംബിൾ ആണെങ്കിൽ പ്ലസ് ഇൻ ടു ആണെങ്കിൽ ഇൻറ്റ് ഹൈഫനെങ്കിൽ ഹൈഫൻ ഓക്കെ ദെൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് ഫംഗ്ഷൻ ഡെഫിനിഷൻ ഹിയർ ഓപ്പറേറ്റർ ഈസ് എ കീവേഡ് ആൻഡ് ബൈനറി ഓപ്പറേറ്റർ സിമ്പിൾ ഈസ് ദി ഓപ്പറേറ്റർ ടു ബി ഓവർലോഡഡ് ഓക്കെ ദെൻ ഒരു കോം സബ്ട്രാറ്റ് രണ്ട് നമ്പേഴ്സ് തമ്മിൽ സബ്ട്രാക്ഷൻ ചെയ്യുന്നതിൻ്റെ കോംപ്ലെക്സ് നമ്പേഴ്സിൻ്റെ ഒരു ബൈനറി ഓപ്പറേറ്റർ ഔലോഡിംഗ് ആണ് ഇവിടെ കാണിക്കുക ക്ലാസ് കോംപ്ലെക്സ് അതിൻ്റെ അകത്ത് രണ്ട് വേരിയബിൾസ് നമ്മൾ കൊടുക്കുന്നുണ്ട് എയും ബിയും ദെൻ പബ്ലിക്കായിട്ട് നോർമലായിട്ടുള്ള ഒരു ഫംഗ്ഷൻ വോയിഡ് ഗെറ്റ് ഡേറ്റ കൊടുത്തേക്കുന്നു അതിൻ്റെ അകത്ത് എന്താ ചെയ്തേക്കുന്നത് യൂസറിനോട് പറയുകയാണ് എൻ്റെ അടുത്ത് ദി വാല്യൂ ഓഫ് കോംപ്ലെക്സ് നമ്പേഴ്സ് എ എ ബി എയുടെയും ബിടേയും വാല്യൂസ് എൻറ്റർ ചെയ്യാൻ പറഞ്ഞു ഓക്കെ അത് കീവേഡിൽ വഴി കീവേഡ് ത്രൂ ദി കീവേഡ് യൂസർ അതിന് കിട്ടി എ യും ബീടെയും വാല്യൂ യൂസറിന് കിട്ടി ഓക്കെ അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് സ്ക്രീനിലേക്ക് പോകുകയാണെങ്കിൽ നോക്കിക്കേ എൻ്റർ ദി വാല്യൂ ഓഫ് കോംപ്ലക്സ് നമ്പേഴ്സ് എ ബി യൂസർ എൻ്റർ ചെയ്ത് കൊടുത്ത നമ്പർ ഏതാണ് ത്രീയും ടു ഓക്കെ അതുപോലെയാണ് ആദ്യത്തെ ഫംഗ്ഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നതെന്ന് ഓർക്കുക ഓക്കെ ദെൻ രണ്ടാമത്തേതിലേക്ക് വരുമ്പം കോംപ്ലക്സ് ഓപ്പറേറ്റർ പ്ലസ് കോംപ്ലക്സ് ഒ ബി അപ്പം ഇത് കാണുമ്പോൾ എന്തൊക്കെ നമുക്ക് മനസ്സിലാകും കോംപ്ലക്സ് എന്ന് പറയുന്ന ക്ലാസിൻ്റെ നെയിമാണ് അപ്പോൾ ഫംഗ്ഷൻ്റെ നെയിമും സെയിം ആയിട്ട് വരുമ്പം അതൊരു കൺസ്ട്രക്റ്ററാണ് അല്ലേ ദെൻ ഇനി നോക്കിക്കേ ഓപ്പറേറ്റർ പ്ലസ് എന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഓപ്പറേറ്റർ എന്താണ് ഇറ്റ്സ് എ കീവേഡ് പ്ലസ് സിമ്പിൾ ഇറ്റ്സ് എൻ ഓപ്പറേറ്റർ അപ്പം നമുക്ക് മനസ്സിലാവും ഇതൊരു ഓപ്പറേറ്റർ ഓവർലോഡിങ് ഫങ്ഷൻ ആണെന്ന് ദ്രാക്കറ്റിൻ്റെ അത് നോക്കുക കോംപ്ലെക്സ് ഒ ബി എന്ന് വെച്ചാൽ എന്താ ഒബ്ജക്റ്റ് ആസ് ആൻ ആർഗ്യുമെൻറ്റ് പഠിച്ച് ഓർക്കുന്നുണ്ടോ ഒബ്ജെക്റ്റ് അസ് ആൻ ആർഗ്യുമെൻറ്റ് ഒബ്ജക്റ്റ് വിത്തിൻ എ ക്ലാസ് അതായത് നമ്മൾ കൊടുക്കുന്ന ക്ലാസിൻ്റെ ഒബ്ജക്റ്റ് നമ്മൾ ഒരു ആർഗ്യുമെൻ്റ് ആയിട്ടാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് അല്ലേ പിന്നെ നോക്കുക കോംപ്ലെക്സ് ഒ ബി അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട് വീണ്ടും ഒരു ഒബ്ജക്റ്റ് ഡിക്ലെയർ ചെയ്തു കോംപ്ലെക്സ് ടി എന്ന് പറയുന്നത് എന്തിനാണ് അങ്ങനെ ഡിക്ലെയർ ചെയ്തത് യൂസർ മെയിൻ ഫംഗ്ഷനിൽ നിന്നും ഒരു വാല്യൂ പാസ് ചെയ്ത് വിടും ആ വാല്യൂ എങ്ങോട്ടേക്കായിരിക്കും അസൈൻ ചെയ്യുക ഒ ബി എന്ന് പറയുന്ന ഒബ്ജക്റ്റിലേക്ക് അസൈൻ ചെയ്യും ആ വാല്യൂ എങ്ങോട്ടേക്ക് വരും ടി എന്ന് പറയുന്നത് അതായത് ഇവിടെ ഒരു ടി എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്തിട്ടുണ്ട് ടി ഡോട്ട് എ ഈക്വൾ ടു എ പ്ലസ് ഒ ബി ഡോട്ട് എ ടി ഡോട്ട് ബി ഈക്വൽ ടു ബി പ്ലസ് ഒ ബി ഡോട്ട് ബി റിട്ടേൺ ടി അപ്പം നമുക്കൊരു മെയിൻ ഫംഗ്ഷനിലേക്ക് വരുമ്പോൾ നോക്കാം എന്താ ചെയ്യുന്നതെന്ന് ഇനി ഇവിടെ നോക്കുക കോംപ്ലക്സ് ഓപ്പറേറ്റർ മൈനസ് എന്നാണ് അപ്പോൾ ഇവിടെ ഏത് ഓപ്പറേറ്ററാണ് ഓവർലോഡ് ചെയ്തിരിക്കുന്നത് മൈനസ് ഓപ്പറേറ്റർ അപ്പം മുകളിലേതായിരുന്നു പ്ലസ് ഓപ്പറേറ്റർ താഴെ മൈനസ് ഓപ്പറേറ്റർ ഒരു ഡിഫറൻസേ ഉള്ളൂ പ്ലസ്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ എന്ത് കൊടുക്കണം മൈനസ് കൊടുക്കണം എന്ന് ഓക്കെ അടുത്തതാണ് ഡിസ്പ്ലേ മെത്തേഡ് ആ ഡിസ്പ്ലേ മെത്തേഡിൻ്റെ അകത്ത് കാണിക്കുന്ന എന്താണ് ഡിസ്പ്ലേ മെത്തേഡ് ഡിസ്പ്ലേ മെത്തേഡിൻ്റെ അകത്ത് സി ഔട്ട് എ ബി എയുടെ വാല്യൂം ബിയുടെ വാല്യൂം ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ട് കോംപ്ലെക്സ് ആയതുകൊണ്ട് നമ്മൾ എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് എ പ്ലസ് ബി ഐ എന്ന രീതിയിൽ വേണം അത് ഡിസ്പ്ലേ ചെയ്യാൻ ഓക്കെ ഇനി അടുത്തതാണ് മെയിൻ മെത്തേഡ് മെയിൻ മെത്തേഡിലേക്ക് നമ്മൾ മൂന്ന് നമ്മളിവിടെ നാല് ഒബ്ജക്റ്റുകളാണ് ഡിക്ലെയർ ചെയ്തിരിക്കുന്നത് കോംപ്ലെക്സ് ഒ ബി ജെ വൺ ഒ ബി ജെ ടു കോമ റിസൾട്ട് കോമ റിസൾട്ട് വൺ എന്നുള്ളത് ഓക്കെ ഇപ്പോൾ ഒ ബി ജെ വൺ ഡോട്ട് ഗെറ്റ് ഡേറ്റ എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്കായിരിക്കും നമ്മുടെ കൺട്രോൾ പോവുക കടിച്ചർ പോവുക ഗെറ്റ് ഡേറ്റ എന്ന് പറയുന്ന മെത്തേഡിൽ അവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത് എൻറ്റർ ദി വാല്യൂ ഓഫ് കോംപ്ലെക്സ് നമ്പേഴ്സ് എ ബി നോക്കാം നമുക്ക് ഔട്ട് പുട്ട് സ്ക്രീനിലേക്ക് പോയി എൻ്റർ ദി വാല്യൂ ഓഫ് കോംപ്ലക്സ് നമ്പർ എ കോമാ ബി ത്രീയും ടൂവും യൂസർ എൻ്റർ ചെയ്ത് കൊടുത്തു രണ്ടാമത്തെ ലൈനിലേക്ക് വരുമ്പോൾ ഒ ബി ജെ ടു ഡോട്ട് ഗെറ്റ് ഡേറ്റ വീണ്ടും എന്ത് തന്നെയാണ് ആ ഫംഗ്ഷനെ തന്നെ കോൾ ചെയ്തേക്കുവാണ് എൻ്റർ ദി വാല്യൂ ഓഫ് കോംപ്ലെക്സ് നമ്പർ എ കോമ ബി ടു എന്ന് എൻ്റർ എഴുതും എന്തിനാണ് ഇവിടെ രണ്ട് പ്രാവശ്യം വിളിച്ചേക്കുന്നത് നമ്മളിവിടെ കോംപ്ലക്സ് നമ്പേഴ്സിൻ്റെ അഡീഷനും സബ്ട്രാക്ഷനും കാണണം വേണ്ടേ അപ്പോൾ അതിനു വേണ്ടിയാണ് നമ്മൾ രണ്ട് പ്രാവശ്യം ഈ ഡിസ് ഗെറ്റ് ഡിസ്പ്ലേ ഡാറ്റ ഗെറ്റ് ഡാറ്റ എന്ന് പറയുന്ന മെത്തേഡിനെ കോൾ ചെയ്തിരിക്കുന്നത് ഇനി അടുത്തത് റിസൾട്ട് റിസൾട്ടിക്കൽ ടു ഒ ബി ജെ വൺ ഡോട്ട് ഒ ബി ഒ ബി ജെ വൺ പ്ലസ് ഒ ബി ജെ ടു എന്നാണ് കൊടുത്തിരിക്കുന്നത് അപ്പം നോക്കുക ഒ ബി ജെ വൺ പ്ലസ് ഒ ബി ജെ ടു എന്ന് പറയുമ്പം എന്താണ് ഒ ബി ജെ വണ്ണിലും ഒ ബി ജെ ടുവിലും കോംപ്ലെക്സ് ഒ ബി ജെ വൺ ഡോട്ട് കോം ഒ ബി ജെ ടു എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്താ അതിൻ്റെ അർത്ഥം എപ്പോഴാണോ കൺസ്ട്രക്ടറിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് ആ സമയത്ത് ബൈ ഡിഫോൾട്ട് ആരെ കോൾ ചെയ്യും കൺസ്ട്രക്ടേഴ്സിനെ കോൾ ചെയ്യും അല്ലേ അപ്പോൾ ഒ ബി ജെ വൺ എന്ന് പറയുന്ന കൺസ്ട്രക്ടറിനെ കൂൾ ചെയ്യുമ്പോൾ ഇതേ ഇങ്ങോട്ടേക്ക് വരുന്നു കോംപ്ലെക്സ് ഒ ബി ദെൻ അത് കോംപ്ലെക്സ് ഒബിക്കകത്ത് ഏതാ ഉള്ളത് ഒ ബി ജെ വണ് എന്ന് പറയുന്ന ഒബ്ജക്റ്റിൻ്റെ മെമ്മറി ആയിരിക്കും ഉള്ളത് ആ വാല്യൂൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന വാല്യൂസ് ഏതൊക്കെയാണ് എയ്ക്ക് ഏത് വാല്യൂ ആണോ ഉള്ളത് എയുടെ വാല്യൂ ഏതായിരുന്നു യൂസർ എൻറ്റർ ചെയ്തത് ത്രീയെ ദെൻ ബിയുടെ വാല്യൂ ഏതാണ് ടുവ് അല്ലേ അപ്പം ത്രീ പ്ലസ് ടു ഐ ദെൻ എൻറ്റർ ദി വാല്യൂ ഓഫ് കോംപ്ലക്സ് നമ്പർ ഏകോമ ബി രണ്ടാമതും എന്ത് തന്നെയാണ് വിളിച്ചിരിക്കുന്നത് റിസൾട്ട് വൺ ഈക്വൽ ടു ഒ ബി ജെ ഒ ബി ജെ വൺ പ്ലസ് ഒ ബി ജെ ടു എന്ന് കൊടുത്തിട്ടുണ്ട് അതാണ് ആദ്യത്തെ റിസൾട്ട് ദെൻ ദെൻ അടുത്ത കേസിൽ റിസൾട്ട് വൺ ഈക്വൽ ടു ഒ ബി ജെ മൈനസ് ഒ ബി ജെ ടു എന്ന് പറഞ്ഞു കൊടുത്തത് അപ്പോൾ ഓൾറെഡി കാൽക്കുലേഷൻസ് കണ്ടുപിടിച്ചു ത്രീ പ്ലസ് ടു ഐയും ടു പ്ലസ് ടു ഐയും ഇനി നമുക്ക് റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യാൻ പോവുകയാണ് ഒ ബി ജെ വൺ ടോട്ട് ഡിസ്പ്ലേ ഓഫ് ഡിസ്പ്ലേ ഓഫിൻ്റെ അകത്ത് ഏതാ കൊടുത്തിരിക്കുന്നത് എ പ്ലസ് ബി ഐ വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് എ എയുടെ വാല്യൂ ആണ് ത്രീയെ ബിടെ വാല്യു ആണ് ടു ത്രീ പ്ലസ് ടു ഐ അതാണ് നമ്മുടെ ഇൻപുട്ട് വാല്യൂ ദെൻ വീണ്ടും നമ്മൾ ഏതിനെ തന്നെ വിളിച്ചിരിക്കുന്നു ഒ ബി ജെ ടു ഡോട്ട് ഡിസ്പ്ലേ അപ്പോൾ ഏത് വരും ടു പ്ലസ് ടു ഐ ദെൻ റിസൾട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് റിസൾട്ട് ഡോട്ട് ഡിസ്പ്ലേ ഓഫ് എന്നാണ് കൊടുത്തിരിക്കുന്നത് എന്താണ് റിസൾട്ട് ഡോട്ട് ഡിസ്പ്ലേയ്ക്കകത്ത് കൊടുത്തിരിക്കുന്നത് എ ഡിസ്പ്ലേ എന്ന് പറയുന്ന മെത്തേഡിൽ എ പ്ലസ് ബി ഐ അതായത് നമ്മുടെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് ത്രീ പ്ലസ് ടു ഐയും ടു പ്ലസ് ടു ഐയും ആണ് അപ്പോൾ ഇവരുടെ അഡീഷൻ പെർഫോം ചെയ്യുകയാണ് ത്രീ പ്ലസ് ടു എന്ന് പറയുന്നത് എന്താണ് ഫൈവ് ടു പ്ലസ് പ്ലസ് ടു ഐ പ്ലസ് ടു ഐ അതായത് ആദ്യത്തെ ത്രീയും താഴെയുള്ള ആ ടുവും ത്രീ പ്ലസ് ടു ഫൈവ് ടു ഐ പ്ലസ് ടു ഐ വട്ട് ഇസ് ദ റിസൾട്ട് ഫോർ ഐ ഇനി ഇതിൻ്റെ സബ്ട്രാക്ഷൻ വരുമ്പോൾ എങ്ങനെ വരും ത്രീ മൈനസ് ടു എന്ന് പറയുന്ന വണ്ണും ടു ഐ മൈനസ് ടു ഐ എന്ന് പറയുന്നത് എങ്ങനെ വരും സീറോ ഐ എന്നും വരിക ഓക്കെ അപ്പോൾ ഇതാണ് കോംപ്ലെക്സ് ബൈനറി നമ്പേഴ്സ് ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത് ബൈനറി എന്ന് പറയുമ്പോൾ ഓർക്കുക രണ്ട് ഓപ്പറേറ്ററാണ് ഇവിടെ ഉള്ളത് ഇതെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത് ഒരു എക്സ്പ്ലനേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട് ആദ്യമേ ക്രിയേറ്റ് ദി ക്ലാസ് ആൻഡ് ഡിഫൈൻ ഇറ്റ്സ് വേരിയബിൾസ് ആൻഡ് മെമ്പർ ഫംഗ്ഷൻസ് ഓക്കെ അല്ലേ ആദ്യമേ നമ്മൾ ക്ലാസ് ക്രിയേറ്റ് ചെയ്തു ഏതാണ് നമ്മുടെ ക്ലാസ്സിൻ്റെ പേര് കോംപ്ലക്സ് അതിൻ്റെ അകത്ത് വേരിയബിൾസും മെമ്പർ ഫങ്ഷൻസും ഏതൊക്കെയാണ് വേരിയബിൾസ് എയും ബിയും ഏതൊക്കെയാണ് മെമ്പർ ഫങ്ഷൻസ് ഗെറ്റ് ഡേറ്റ ഓപ്പറേറ്റർ പ്ലസ് ഓപ്പറേറ്റർ മൈ Minus Define the function get data read to നമ്പേഴ്സ് രണ്ട് നമ്പേഴ്സിന് റീഡ് ചെയ്യാനുള്ള മെത്തേഡ് ഗെറ്റ് ഏറ്റ എന്ന് പറയുന്ന ഫംഗ്ഷനിൽ എഴുതി ഡിഫൈൻ ദി ഫംഗ്ഷൻ ഓപ്പറേറ്റർ പ്ലസ് ടു ആഡ് ടു കോംപ്ലെക്സ് നമ്പേഴ്സ് രണ്ട് കോംപ്ലക്സ് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടി ഓപ്പറേറ്റർ പ്ലസ് എന്ന് പറയുന്ന ഫങ്ഷനും ഓപ്പറേറ്റർ മൈനസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത് രണ്ട് കോംപ്ലെക്സ് നമ്പേഴ്സിൻ്റെ സബ്ട്രാക്ഷൻ പെർഫോം ചെയ്യാനും ഇനി ഡിസ്പ്ലേ ഫംഗ്ഷൻ്റെ അകത്ത് എന്താ കൊടുത്തേക്കുന്നത് ഡിസ്പ്ലേ ഓഫ് എന്ന് പറയുന്ന ഫങ്ഷനിൽ എ പ്ലസ് ബി ഐ എന്ന ഫോമാറ്റിൽ വാല്യൂസ് ഡിസ്പ്ലേ ചെയ്യാനാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഇനി അടുത്തത് ക്രിയേറ്റ് ദി ഒബ്ജക്ട് ഫോർ ദി ക്ലാസ് ബി വൺ ബി ആൻഡ് റിസൾട്ട് കോൾ ദി ഫംഗ്ഷൻ ഗെറ്റ് ഡേറ്റ യൂസിങ് ദീസ് ഒബ്ജക്റ്റ് നമ്മൾ ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തു ഇത് ഏതൊക്കെയാണ് ഒ ബി ജെ വണ്ണും ഒ ബി ജെ റ്റു അതാണ് ബി വൺ ബി എന്ന് കൊടുത്തിരിക്കുന്നത് ആൻഡ് റിസൾട്ട് നമ്മൾ കോൾ ചെയ്തു കാൽക്കുലേറ്റ് ദി വാല്യൂ ഓഫ് ദി ഒബ്ജക്റ്റ് റിസൾട്ട് ബൈ കോളിങ് ദി ഫംഗ്ഷൻ ഓപ്പറേറ്റർ പ്ലസ് ആൻഡ് ഓപ്പറേറ്റർ മൈനസ് അപ്പോൾ ഓപ്പറേറ്റർ പ്ലസും ഓപ്പറേറ്റർ മൈനസും വെച്ച് എന്താ ചെയ്തത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഓപ്പറേറ്റർ ഓവർലോഡിംഗ് പെർഫോം ചെയ്തു അഡീഷനും സബ്ട്രാക്ഷനും പെർഫോം ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് റിട്ടേൺ ചെയ്തു അപ്പോൾ ഇതാണ് ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡിംഗ് എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ ബൈനറി ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും യൂണറി ഓപ്പറേറ്റർ ഓവർലോഡിങ്ങും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് താങ്ക്